ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു മുട്ട വറുത്തതാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ കാന്താരി മുളക് എടുക്കുന്നുണ്ട്. ഒരു രണ്ട് കാന്താരി മുളകും പിന്നെ ഒരു വലിയ മുളകുമാണ് എടുക്കുന്നത്. പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ഞാനൊരു രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ ഇല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ്. ഞാനൊരു ചെറിയൊരു സ്പൂണോ അടുത്ത് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും കുറച്ച് തന്നെയാണ്, ഒരു ചെറിയ സ്പൂണളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേ രൂപത്തിൽ അടിച്ചെടുക്കണം. ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും സാധാരണയായിട്ട് വീട്ടിൽ മുട്ട വറുക്കുന്നവരാണ്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുട്ട പലതരത്തിൽ മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ മുട്ട വറുത്ത് കഴിക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ഈ മുട്ട വറുത്തേന് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ഉപ്പൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് ഇട്ടിട്ട് അതൊക്കെ പാകാണോ എന്നൊക്കെ നോക്കുക. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല റൗണ്ടിൽ വരണമെന്നില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരു റൗണ്ട് ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. ഇനി ഒരു സൈഡ് നമുക്കൊന്ന് മുരിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട് ബാക്ക് സൈഡ്. ഇനി നമുക്ക് മറ്റേ സൈഡിലോട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബാക്ക് സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് വിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മറച്ചിടാം. ഇപ്പോൾ നിങ്ങൾക്ക് മറച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പീസസ് ആക്കിയതിന് ശേഷം ഓരോ ഭാഗമായിട്ട് മറച്ചിടാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആകെ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നന്നായി പൊരിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് ഇതേപോലെ മറച്ചിടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും, ഫ്രൈ ആയി കിട്ടും. അതിനുശേഷം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇത്രയും ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മുട്ട വറുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായി ടേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.